السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن برنامج 203. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ മൂന്നാമത്തെ വചനമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. തഖ്‌വ എന്താണെന്നും തഖ്‌വയാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നും തഖ്‌വയില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന എന്തൊക്കെയാണെന്നുമൊക്കെ ചെറിയ വിവരണങ്ങളിലൂടെ നാം കേട്ടു കഴിഞ്ഞു. അതേക്കുറിച്ചുള്ള ചർച്ച പരിമിതമാക്കിക്കൊണ്ട് അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശാലമായ വിഷയമാണ് തഖ്‌വയെക്കുറിച്ചുള്ള ചർച്ച. മുത്തഖീങ്ങളെക്കുറിച്ചുള്ള വിവരണം, വിപുലമായ ആ വിവരണങ്ങളിലേക്ക് കടക്കാതെ ഇനി അടുത്ത ആയത്തിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ചുരുങ്ങിയ നിലക്ക് പറയുവാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. അല്ലാഹു പറയുന്നു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആരാണ് മുത്തഖീങ്ങൾ? മുത്തഖീങ്ങളായ ആളുകൾ ആരാണെന്ന് അല്ലാഹു തആല വിവരിക്കുകയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, തഖ്‌വാബോധം, തഖ്‌വയോടുകൂടെ ജീവിക്കണമെങ്കിൽ തഖ്‌വയുള്ളവൻ എന്ന് പറയുന്നത് ആർക്കാണ്? അത് യഥാർത്ഥത്തിൽ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിനെ കണ്ടിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. മലായിക്കത്തുൽ കിറാമിനെ വിശ്വസിക്കുന്നു, മലക്കുകളെ ആരും ദർശിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നിർബന്ധമാണ്. സ്വർഗവും നരകവും ആരും കണ്ടിട്ടുമില്ല. അതേസമയം അതെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കേവലം അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു ധാരണ മാത്രമല്ല, ഉണ്ടെന്ന് ഉറപ്പിക്കുക. അത്തസ്ദീഖ് അൽ ഈമാൻ. യുഅ്മിനൂൻ എന്നുള്ളതിന്, യുഅ്മിനൂൻ എന്ന വചനത്തിന് മഹാന്മാരായ മുഫസ്സിറുകൾ കൊടുക്കുന്ന തഫ്സീർ യുസദ്ദിഖൂൻ, തസ്ദീഖാക്കുക എന്നാണ്, അഥവാ ഉണ്ടെന്ന് ഉറപ്പിക്കലാണ്. കേവലം ഒരു വിശ്വാസം കൊണ്ട് മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതുണ്ട് എന്നുള്ളൊരു ഒരു ധാരണ, ആ ധാരണ മാത്രം പോരാ, ഉണ്ടെന്ന് ഉറപ്പിക്കുക. അതിനാണ് യുഅ്മിനൂൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു. അപ്പോൾ അള്ളാഹു ഉണ്ടെന്ന് ഇങ്ങനെ വിശ്വസിച്ചാൽ പോരാ, അള്ളാഹു ഉണ്ടെന്ന് ഉറപ്പിക്കലാണ്. അഥവാ അള്ളാഹു ഒരു ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നാം കണ്ടു കഴിഞ്ഞാൽ അയാൾ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. അതേപോലുള്ള ഒരു ഉറപ്പോടുകൂടിയുള്ള വിശ്വാസം വേണം. ഒരു ഉറപ്പാണ് വേണ്ടത്. സദ്യക്കൂന, അള്ളാഹു ഉണ്ടെന്ന് ഉറപ്പിക്കുക, അതാണ് ഈമാൻ. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ മുത്തഖീങ്ങളാവുക. ഒന്നാമതായി അള്ളാഹുവിൽ വിശ്വസിക്കുക, അതുപോലെ അള്ളാഹു വിശ്വസിക്കാൻ കൽപ്പിച്ച ഗൈബായ അഥവാ മനുഷ്യന് അജ്ഞാതമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, മനുഷ്യൻ്റെ കൺമുമ്പിൽ കാണാത്ത, അള്ളാഹു വിശ്വസിക്കാൻ നിർബന്ധമാക്കിയ എന്തെല്ലാം വിശ്വാസ മുറകളുണ്ടോ, അതുകളൊക്കെയും അതിനെയെല്ലാം തസ്ദീഖാക്കുക, അഥവാ അതെല്ലാം ഉണ്ടെന്ന് ഉറപ്പു വരുത്തുക. അതാണ് മുത്തഖീങ്ങളുടെ പ്രബലമായ ഒരു സ്വഭാവം എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അവർ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുകയും മറ്റൊന്നെന്താണ്, യഖീമൂന സ്വലാ, നിസ്കാരത്തെ മുറപ്രകാരം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ്. കേവലം യുസല്ലൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞില്ല, നിസ്കരിക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത്, നിസ്കാരത്തെ നന്നായി നിർവഹിക്കുന്നവർ എന്നാണ്. ഇഖാമത്തു സ്വലാഹ്, ഒരു സാധനം, വളഞ്ഞൊരു സാധനത്തിനെ നിവർത്തുന്നതിനാണ് ഇഖാമ എന്ന് പറയുന്നത്. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത് കേവലം അതിൻ്റെ ആ അനുഷ്ഠാന കർമ്മങ്ങൾ കോലം കൊണ്ട് നിർവഹിച്ചാൽ പോരാ, അത് യഥാർത്ഥത്തിലുള്ള നിസ്കാരമായിരിക്കണം. ആത്മീയ ടച്ചുള്ള, മനസ്സ് തൊട്ടുണർത്തുന്ന നിസ്കാരമായിരിക്കണം, ആത്മാവ് ഉണരുന്ന നിസ്കാരമായിരിക്കണം. കേവലം ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് നിസ്കാരമുണ്ട്, ആത്മാവിന് നിസ്കാരമില്ലാതെ, മനസ്സിന് നിസ്കാരമില്ലാതെ, മനസ്സ് എവിടെക്കെയോ സഞ്ചരിച്ചു കൊണ്ടുള്ള നിസ്കാരം, അത് യഥാർത്ഥത്തിൽ നിസ്കാരമല്ല. അങ്ങനെ
ഉള്ള നിസ്കാരമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ തെറ്റുകളിൽ നിന്ന് മനുഷ്യനെ നിസ്കാരം തടയുന്നതും തെറ്റ് ചെയ്യാൻ തോന്നാത്ത ഒരവസ്ഥ അവന് ഉണ്ടാവുകയും ചെയ്യുന്നത് നിസ്കാരമാകുമ്പോഴാണ്. ആ നിസ്കാരമാകാത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ തെറ്റുകൾ വന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ആ നിസ്കാരം പൂർണ്ണമാകാത്തത് കൊണ്ടാണ്. അള്ളാഹു തആല നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്തൊക്കെ ഇഖാമത്തു സ്വലാഹ് യുഖീമൂന സ്വലാത്ത, നിസ്കാരത്തെ അവർ മുറപ്രകാരം നിർവഹിക്കുന്നവരാണ്. കൃത്യമായി അതിൻ്റെ എല്ലാ ഫറളുകളും ഷർത്തുകളും പാലിക്കുന്നതോടൊപ്പം പൂർണ്ണമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അള്ളാഹു അവനെ കാണുന്നുണ്ട്. അള്ളാഹു അവനെ മനുഷ്യൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു മനുഷ്യനെ കാണുന്നുണ്ട് എന്ന ഉറപ്പോടുകൂടെ അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള നിസ്കാരമാകുന്നത്. അതിനാണ് ഇഖാമത്തു സ്വലാ എന്ന് പറയുന്നത്. അങ്ങനെ അദൃശ്യങ്ങളായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും നിസ്കാരത്തെ മുറപ്രകാരം നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് മുത്തഖീങ്ങളായ ആളുകൾ എന്നോട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അള്ളാഹു പറയുന്നു, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം കൊടുക്കുന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് നാം കൊടുക്കുന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന വിഭാഗം അവരാണ് യഥാർത്ഥത്തിൽ മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ഇവിടെ പിറന്നു വീണപ്പോൾ അവനൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നീട് അവൻ ഉണ്ടാക്കിയതെല്ലാം അള്ളാഹു അവന് കൊടുത്തതാണ്. ഉണ്ടാക്കുവാനുള്ള കഴിവ് അള്ളാഹു നൽകി അവൻ ഉണ്ടാക്കി. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെ നൽകിയതായ വസ്തുക്കൾ മാത്രമേ നമുക്ക് നമ്മുടേതാണെന്ന് അവകാശപ്പെടുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ടോ, എന്തെല്ലാം വസ്തുക്കളുണ്ടോ, അതെല്ലാം അള്ളാഹു നൽകിയത് മാത്രമാണ്. അപ്പോൾ അള്ളാഹു നൽകിയതിൽ നിന്ന് എടുത്തു കൊടുക്കുവാനാണ് അള്ളാഹു പറയുന്നത്. അതല്ലാതെ നാം സ്വന്തമായി ഒന്നും ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അള്ളാഹു നൽകുന്നതിൽ നിന്ന് നമ്മുടെ സ്വന്തം ശരീരമടക്കം അള്ളാഹുവിൻ്റെ മിൽക്കിയത്തിലാണ്, അള്ളാഹുവിൻ്റെ ഉടമസ്ഥയിലാണ്. നമുക്ക് സ്വന്തമായി ഒന്നുമില്ല. അള്ളാഹു നൽകിയതിൽ നിന്ന് എടുത്തു കൊടുക്കുവാനാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒന്ന് വിശ്വാസം, മാനസികവും വിശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് മനസ്സിനെ തട്ടുന്ന മാനസികമായ വിഷയങ്ങളാണ്. നിസ്കാരം എന്ന് പറയുന്നത് ശാരീരികമായ കാര്യങ്ങളാണ്. അതേസമയം ചെലവഴിക്കുക എന്നുള്ള സാമ്പത്തികവുമാണ്. അപ്പോൾ മൂന്ന് വിഷയങ്ങൾ, ഒന്ന് മാനസികമായി അവൻ അനുഷ്ഠിക്കേണ്ടുന്ന വിശ്വാസം, ശാരീരികമായി അവൻ നിർവഹിക്കേണ്ടുന്ന നിസ്കാരം, അതുപോലെ തന്നെ സാമ്പത്തികമായി അവൻ നിർവഹിക്കേണ്ടുന്ന ദാനധർമ്മങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് മുത്തഖീങ്ങളായ ആളുകളുടെ സവിശേഷതകളെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൽ ബക്കറയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇൻഷാഅള്ളാഹ് ഇതിൻ്റെ വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അള്ളാഹുവിനെല്ലാം നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.